കേരളത്തിലെ കാലാകാലങ്ങളായി പ്രചരിച്ചു പോരുന്ന ഐതിഹ്യങ്ങളിലൊന്നായ പറയിപെറ്റ പന്തിരുകുലത്തിലെ ഒരംഗമാണ് നാരായണത്തു ഭ്രാന്തൻ. കേവലം ഒരു ഭ്രാന്തൻ എന്നതിലുപരി അദ്ദേഹത്തെ ഒരു അവതാരമായാണ് സങ്കല്പിച്ചു പോരുന്നത്. പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിലെ അത്തിപ്പറ്റ കുന്നിനടുത്തുള്ള നാരായണമംഗലത്ത് ആമയൂർ മനയിലാണ് ഇദ്ദേഹം വളർന്നത്. പിന്നീട് പഠനത്തിനായി പട്ടാമ്പിയിലുള്ള രായിരനെല്ലൂർ തിരുവേഗപ്പുറ ഇല്ലത്തു വന്നു. മലയുടെ മുകളിലേക്ക് ഒരു വലിയ കരിങ്കല്ല് ഉരുട്ടിക്കയറ്റി അതിനെ താഴോട്ട് തള്ളിവിട്ട് കൈകൂട്ടിച്ചിരിക്കുന്ന നാരായണത്തു ഭ്രാന്തൻ ഗ്രീക്ക് പുരാണത്തിലെ സിസിഫസ് ദേവനുമായി സാമ്യമുണ്ട്. അങ്ങനെ പറയാൻ കാരണം, സിസിഫസ് ദേവൻ സ്യൂസ് എന്ന് പറയുന്ന ദേവൻ്റെ ശിഷ്യയായിട്ടാണ് മലമുകളിലേക്ക് കല്ലുകൾ ഉരുട്ടിക്കയറ്റുന്നതും താഴേക്കിടുന്നതും. പക്ഷേ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ, അതായത് നാരായണത്തു ഭ്രാന്തൻ ആരുടെയും ശിഷ്യയായിട്ടല്ല ഈ കല്ലുരുട്ടിക്കയറ്റുന്നതും താഴോട്ട് തള്ളിയിട്ട് കൈകൂട്ടിച്ചിരിക്കുന്നതും. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇച്ഛയാലാണ് ചെയ്യുന്നത്. ഒരു തുലാമാസം 1-ാം തീയതിയാണ് പട്ടാമ്പിയിലുള്ള രായിരനെല്ലൂർ മലയുടെ മുകളിൽ വെച്ച് നാരായണത്തു ഭ്രാന്തന് വനദുർഗയെ കാണാൻ കഴിയുന്നത്. അങ്ങനെ വനദുർഗയായ ദേവി നാരായണത്തു ഭ്രാന്തനെ കണ്ട് ഭയന്ന് ഓടുകയും ആ ഓട്ടത്തിനിടയിൽ ദുർഗാദേവിയുടെ കാൽപാദം അവിടുത്തെ ഒരു കല്ലിൽ പതിയുകയും ഉണ്ടായി. പട്ടാമ്പിയിലുള്ള രായിരനെല്ലൂർ മലയിൽ ഇന്നും ആ ദേവിയുടെ വനദുർഗാദേവിയുടെ കാലടിപ്പാടുകൾ കാണാം. പ്രതിഷ്ഠകളൊന്നുമില്ലാത്ത ഒരമ്പലത്തിൽ ഈ കാലടിപ്പാടിലാണ് പൂജകൾ ചെയ്യുന്നത്. വനദുർഗാദേവിയുടെ 6-ാമത്തെ കാലടിപ്പാടിൽ നിന്ന് വരുന്ന നീരുറവയാണ് ഈ അമ്പലത്തിലെ തീർത്ഥജലം. എപ്പോഴും യാത്ര ചെയ്യാൻ ഒരുപാട് താല്പര്യപ്പെടുന്ന നാരായണത്തു ഭ്രാന്തൻ ആ യാത്ര ചെയ്യുന്ന വേളകളിൽ എവിടെയാണോ വെള്ളവും തീയും ഉള്ളത് അവിടെ താമസം തുടരുകയും മാത്രമല്ല അടുപ്പ് കൂട്ടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അടുപ്പ് കൂട്ടി അന്നന്ന് ഭിക്ഷയച്ച് കിട്ടുന്ന അരി ആ അടുപ്പിൽ വേവിച്ച് കഴിക്കുകയും അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്നത് നാരായണത്തു ഭ്രാന്തൻ്റെ ഒരു പതിവ് ശീലമായിരുന്നു. അപ്രകാരം ഒരു ദിവസം നാരായണത്തു ഭ്രാന്തൻ എത്തിച്ചേർന്നത് ഒരു ചുടുകാട്ടിലായിരുന്നു. അങ്ങനെ ഇന്നത്തെ വിശ്രമം ഇവിടെ തന്നെയെന്ന് നാരായണത്തു ഭ്രാന്തൻ നിശ്ചയിക്കുകയും ചെയ്തു. അവിടെ അന്നൊരു ശവം ദഹിപ്പിക്കൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നാരായണത്തു ഭ്രാന്തന് ധാരാളം തീക്കനൽ കിട്ടുകയും ചെയ്തു. നാരായണത്തു ഭ്രാന്തൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം ആ തീക്കനലിൽ വേവിച്ച് ഭക്ഷിച്ചതിന് ശേഷം, ഭക്ഷണം കഴിച്ച ശേഷം നാരായണത്തു ഭ്രാന്തൻ തൻ്റെ കാലിൽ, നാരായണത്തു ഭ്രാന്തൻ്റെ ഒരു കാലിൽ മന്ത്ണ്ട്, അപ്പോൾ നാരായണത്തു ഭ്രാന്തൻ അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം തൻ്റെ ആ മന്ത് കാലെടുത്ത് അടുപ്പിന് മുകളിലേക്ക് കയറ്റി വയ്ക്കുകയും അങ്ങനെ വിശ്രമം കൊള്ളുന്ന ആ ഒരു വേളയിലാണ് അതായത് ഭദ്രകാളി ചുടലേക്ഷയുടെ രൂപത്തിൽ ഭദ്രകാളിയും ഭദ്രകാളിയുടെ പരിവാരങ്ങളും അവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ അസമയത്ത് ചുടലപ്പറമ്പിലിരിക്കുന്ന നാരായണത്തു ഭ്രാന്തനെ ഒന്ന് ഭയപ്പെടുത്തുക എന്ന് തന്നെയുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഭദ്രകാളിയും പരിവാരങ്ങളും ഭീകര ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങി. മാത്രമല്ല, ഭദ്രകാളിയുടെയും ഭദ്രകാളിയുടെ ഭൂതഗണങ്ങളുടെയും ഭയാനക നൃത്തം കണ്ട് ഭയക്കാതിരുന്ന നാരായണത്തു ഭ്രാന്തനോട് ഭദ്രകാളി എന്തു വരവും ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ നാരായണത്തു ഭ്രാന്തൻ കാളിയോട് ചോദിച്ചു, ഞാൻ മരിക്കാൻ ഇനി എത്ര ദിവസമുണ്ടെന്ന് ചോദിച്ചു. അതിനുള്ള ഉത്തരം ഭദ്രകാളി ഭഗവതി കൊടുത്തപ്പോൾ നാരായണത്തു ഭ്രാന്തൻ്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു, അതായത് എനിക്ക് അതിൽ കൂടുതൽ, ഞാൻ മരിക്കുന്ന ദിവസത്തിൽ കൂടുതൽ ഒരു ദിവസം എനിക്ക് ആയുസ് തന്നുകൂടെ എന്ന് ചോദിച്ചു. അതിനുത്തരമായി ഭദ്രകാളി പറഞ്ഞു, അതൊരിക്കലും നടപ്പില്ല, അത് നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം നാരായണത്തു ഭ്രാന്തൻ ചോദിച്ചത്, എന്നാൽ എനിക്കൊരു ദിവസം കൂടുതൽ ജീവിക്കേണ്ട, എനിക്ക് എൻ്റെ മരണത്തിൻ്റെ ദിവസത്തിൽ നിന്ന് ഒരു ദിവസം കുറവ്, അതിൻ്റെ തലേ ദിവസം ഞാൻ മരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അതിന് അത് സാധിച്ചു തരാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഭദ്രകാളി ഭഗവതി പറഞ്ഞു, അതും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു, വേറെ എന്തെങ്കിലും ചോദിക്കൂ എന്ന് കാളി ആവശ്യപ്പെട്ടു. കുപിതനായ നാരായണത്തു ഭ്രാന്തൻ എങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് ഒന്ന് പോയി തരൂ എന്ന് ഭദ്രകാളിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ആ ദിവ്യൻ്റെ മുമ്പിൽ, അതായത് ഭദ്രകാളി നാരായണത്തു ഭ്രാന്തൻ എന്ന ആ ദിവ്യൻ്റെ മുന്നിൽ അപേക്ഷയായി പറഞ്ഞു, എന്തെങ്കിലും ഒരു വരം നിങ്ങൾ എന്നിൽ നിന്ന് ചോദിച്ചു വാങ്ങൂ എന്ന് അപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെ നാരായണത്തു ഭ്രാന്തൻ ആവശ്യപ്പെട്ടത് ഇതായിരുന്നു, അതായത് എൻ്റെ വലതുകാലിലെ മന്ത്
ഇടതുകാലിലേക്ക് മാറ്റിത്തരണമെന്നാണ്. ബദ്രികാളിയെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ആവശ്യമാണ് നാരായണത്ത് ഭ്രാന്തൻ ഉന്നയിച്ചത്. ഇഹലോക ജീവിതത്തിൻ്റെയും വരം ശാപം എന്നിവയുടെയും നിരർത്ഥകതയെ കണ്ടറിഞ്ഞവനായിരുന്നു നാരായണത്ത് ഭ്രാന്തൻ. പരഹിതകരണം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് നാരായണത്ത് ഭ്രാന്തൻ. കട്ടുറുമ്പുകളെ എണ്ണുക എന്നത് നാരായണത്ത് ഭ്രാന്തൻ്റെ ഒരു പ്രത്യേക വിനോദമായിരുന്നു. മാത്രമല്ല പ്രസിദ്ധനായിട്ടുള്ള ഒരു താന്ത്രികനുമായിരുന്നു നാരായണത്ത് ഭ്രാന്തൻ. കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നാരായണത്ത് ഭ്രാന്തൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. രായിരനെല്ലൂർ മലയിൽ നിന്നും വിളിപ്പാടകലെ, അതായത് പാറക്കുന്ന് ഭ്രാന്തൻ കോട്ട അഥവാ ഭ്രാന്താചലം എന്നറിയപ്പെടുന്ന ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ അധീനതയിലുള്ള ഈ ഒറ്റക്കൽ ഗുഹ എന്ന് പറയുന്നത് വാസ്തുവിദ്യാ വിസ്മയമാണ്. മാത്രമല്ല അതിനടുത്തുള്ള മൂന്ന് ഗുഹാക്ഷേത്രങ്ങൾ നാരായണത്ത് ഭ്രാന്തൻ്റെ ഭൂതഗണങ്ങൾ കൈകൊണ്ട് മാന്തി ഉണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരിക്കലും വറ്റാത്ത നീരുറവുകളുണ്ട്. നാരായണത്ത് ഭ്രാന്തൻ പ്രതിഷ്ഠിച്ച അമ്പലമുണ്ട്. ചങ്ങലക്കിട്ട കാഞ്ഞര മരത്തിലെ ഒരിക്കലും പൊട്ടാത്ത ചങ്ങലയും ഇവിടെ കാണാം. നാരായണത്ത് ഭ്രാന്തന് ദുർഗാദേവിയുടെ ദർശനം ലഭിച്ച ദിവസം ഇന്ന് പട്ടാമ്പയിലുള്ള രായിരനെല്ലൂർ മലകയറ്റ ദിവസമായിട്ടാണ് കാലങ്ങളായി ആചരിച്ചു പോരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് മൂന്ന് ബെൽ ബട്ടൺ ഓപ്ഷൻ കാണും. അതിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള ഓൾ ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്യണം സുഹൃത്തുക്കളെ. എങ്കിലാണ് ഞാനൊരു വീഡിയോ ആയിട്ടുള്ളത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ തന്നെ ഒരു ചാനലായ എന്നെ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് കയറി കാണുക. കുക്കിംഗ് ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ MS ചാനൽ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം സുഹൃത്തുക്കളെ. ഓക്കെ.